ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, രുചിതന്ത്രത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു ഈന്തപ്പഴം അച്ചാർ ഉണ്ടാക്കാം. അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കി, നല്ലെണ്ണയാണ്. കടുവ് പൊട്ടിച്ചു, കടുവ് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ നടക്കുന്നത് കലവൂര്, ആലപ്പുഴ കലവൂരുള്ള RSET റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ക്ലാസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ക്ലിപ്പാണിത്. അപ്പോൾ നമുക്ക് കടുവ് പൊട്ടി, കറിവേപ്പില വറുത്തു, അതിലേക്ക് വെളുത്തുള്ളി, ചതച്ച വെളുത്തുള്ളി ഒരു രണ്ട് കുടം, അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇഞ്ചിയിലെയും പിന്നെ വെളുത്തുള്ളിയിലെയൊക്കെ ആ വെള്ളമയം അങ്ങോട്ട് വലിഞ്ഞ് ഒരു നന്നായിട്ടൊന്ന് വെള്ളമയം വറ്റി വറുക്കണ്ട, എന്നാലൊരു ഗോൾഡൻ നിറമൊക്കെ ആകുന്ന സമയത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ട് ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ലെണ്ണയിലാണ് ചെയ്യുന്നത്. ചട്ടിലേക്ക് നോക്കണ്ട, ക്ലാസ്സിൽ ചട്ടിയായതുകൊണ്ട് അധികം ഭംഗിയൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഏതായാലും നമ്മളുടെ ഇഞ്ചിയും വെളുത്തിലൊക്കെ ഏകദേശം മൂത്ത് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പിരിയം മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ അല്പം വെള്ളം ഇവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്, അരക്കിടെ അല്പം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ വിനാഗിരി വെള്ളം തട്ടപ്പുറത്ത് തിളയ്ക്കുന്നുണ്ട്. നമ്മൾ ചേർക്കുന്ന പിരിയം മുളക് പൊടിയുണ്ട്, ഉലുവാപ്പൊടിയുണ്ട്, കായപ്പൊടിയുണ്ട്, ഉപ്പുപൊടിയുണ്ട്, പിന്നെ കുറച്ച് പഞ്ചസാര. അതായത് ഈന്തപ്പഴ അച്ചാറൊക്കെ ചേർക്കുമ്പോഴേക്കും ഈന്തപ്പഴത്തിനകത്തുള്ള മധുരം കൊണ്ട് ഗ്രേവിക്ക് മധുരം കിട്ടൂല. അപ്പോൾ ഗ്രേവിക്ക് കുറച്ച് മധുരം കിട്ടാനുണ്ട്, കുറച്ച് പഞ്ചസാര നമ്മൾ ചേർത്ത് വെക്കേണ്ടി വരും. നമ്മൾ പഞ്ചസാര ചേർത്തിട്ടെങ്കിലും നാട്ടുകാർ പറയും മധുരമുണ്ട്, അത് പഞ്ചസാര. നമ്മൾ ഈന്തപ്പഴൊക്കെ അരച്ച് ചേർക്കാറുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അത് നമ്മൾ കായം ചേർത്ത് കൊടുക്കണം, ഒരു ടേബിൾ സ്പൂൺ കായം ഞാൻ അവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മതി, ഒരു ടേബിൾ സ്പൂൺ മതി. പിന്നെ കായം ഉലുവപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ആവരുത്, കയ്പുണ്ടാവും. ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണേ. ഇനി പിരിയ മുളക് പൊടിയാണ്, അത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തീ ശ്രദ്ധിക്കണം, തീ കൂടുതലാവരുത്, ഒന്നെങ്കിൽ കുറയ്ക്കുക അല്ലെങ്കിൽ തീ ഓഫ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തിൽ നന്നായിട്ട് മൂപ്പിച്ചു, അതിനകത്തേക്ക് കായപ്പൊടി ഇട്ടു, ഉലുവപ്പൊടി ഇട്ടു, അതിൻ്റെ മീതെ പിരിയ മുളക് പൊടി ഇട്ടു. നന്നായിട്ട് പൊടികൾ മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ലായിരുന്നു. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് പൊടികൾ മൂത്ത ശേഷം പഞ്ചസാര നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കണം. വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമ്മളുടെ ഗ്രേവി ഒന്ന് തിക്കാക്കി എടുക്കുക. കുറച്ച് പഞ്ചസാരയും കുറേശ്ശെ വെള്ളവും ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടി ഇതുകൂടി മതിയാവും. അപ്പം മധുരം ഒക്കെ ആയിട്ടുണ്ട്, ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ലൂസാക്കാനായിട്ട് അല്പം കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. ക്ലാസ്സാണ്, ക്ലാസ്സിന് പിന്നാമ്പുറത്തേക്ക് നോക്കരുത്. ഇന്ന് പല വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ളതാണ്, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇന്ന് അച്ചാറുണ്ടാക്കുന്നു. ആ അച്ചാറിൻ്റെ ഷോട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇത് ഗ്രേവിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് ഇനി ഈന്തപ്പഴം ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. അതായത് ഒത്തിരി അലുത്ത് പോകരുത്, രണ്ടായിട്ട് മുറിച്ച് വയ്ക്കുമ്പോഴേക്കും ആ കഷ്ണം കഷ്ണമായിട്ട് കിടന്ന് കിട്ടും നമുക്ക്. തീരെ ചെറുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി അലുത്ത് പോകും, അപ്പോൾ ഒന്നും കിട്ടത്തില്ല. അത്ര ഗ്രേവിയും ഒത്തിരി കുറുകിപ്പോകും. അപ്പം ഈ ഈന്തപ്പഴം ചെയ്യുമ്പോഴുള്ള ആ ഗ്രേവി തിക്കാക്കാൻ ഉപ്പ് നോക്കിയിട്ട് ഈന്തപ്പഴം എടുത്തോ. ഇല്ല, രണ്ടായിട്ട് മുറിച്ച് ചെയ്യുന്നപ്പഴമാണ്, അതോടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റ് ആകുമ്പോഴേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈന്തപ്പഴം അച്ചാറിൻ്റെ കാര്യങ്ങൾ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഈന്തപ്പഴച്ചാറ് എളുപ്പമാണ്. ഇനിയിപ്പോൾ നമുക്ക് എല്ലാം സെറ്റായിട്ടുണ്ട്, തീ ഓഫ് ചെയ്യാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഈന്തപ്പഴച്ചാറ്. അപ്പം ഹാവ് എ നൈസ് ഡേ എല്ലാവർക്കും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.